ആർ എസ് എസുമായി ചർച്ച ചെയ്താൽ ആർ എസ് എസ് നിലവിലെടുക്കുന്ന നിലപാടിൽ നിന്നും പുറകോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നവരല്ല ജമാഅത്തെ ഇസ്ലാമി ദേശീയ നേതൃത്വം. ആർ എസ് എസിന് ആർ എസ് എസിൻ്റെ നിലപാടുണ്ട്, അത് അവർ പ്രഖ്യാപിച്ചതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുണ്ട്, അതും അവർ പ്രഖ്യാപിച്ചതാണ്. രണ്ടുപേരും മതരാഷ്ട്രവാദത്തെ തള്ളുന്നവരല്ല. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം ഇതുവരെയായിട്ടും ഇതിനെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ അത്ഭുതകരമായ കാര്യം. അത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കപ്പെടേണ്ട പ്രശ്നമാണ്. ഇപ്പോൾ സുപ്രഭാതം പോലുള്ള ദിനപത്രം ഇതിനെതിരെ നിലപാട് ശക്തമായി സ്വീകരിച്ചു. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, പ്രബല മുസ്ലിം സംഘടനകൾ, പണ്ഡിത നേതൃത്വങ്ങളൊക്കെ തന്നെ ശക്തമായി ഈ ചർച്ചക്കെതിരെ നിലപാട് സ്വീകരിച്ചു. എന്നാൽ മുസ്ലിം ലീഗ് ഒരക്ഷരം ഇതിനെതിരെ വേണ്ടിയിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ ദിനപത്രം ചന്ദ്രികയിൽ ഇതിനെക്കുറിച്ച് ഒന്നും വന്നിട്ടില്ല. യു ഡി എഫ് നേതൃത്വം ഇതിനെക്കുറിച്ച് വേണ്ടിയിട്ടില്ല. കെ പി സി സി പ്രസിഡന്റ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിലപാട്? കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന വ്യക്തിയാണ്, ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. വെൽഫെയർ പാർട്ടി എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ തണലിൽ വിലസുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ യു ഡി എഫിന് പരസ്യമായും രഹസ്യമായും ഒക്കെ പിന്തുണയും എല്ലാം നൽകുന്നത് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ യു ഡി എഫ് നേതാക്കന്മാരുടെ മൗനം, അത് യു ഡി എഫിൽ പ്രവർത്തിക്കുന്ന, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന, മതരാഷ്ട്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന മതനിരപേക്ഷ മനസ്സുകളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്.